സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു 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 പദം പ്രസക്തമായിരുന്നു. ഇല്ല ശൈജേട്ടാ, അത് ഒരിക്കലും പ്രസക്തമാവില്ല. എന്താ വെച്ചാൽ ഇപ്പൊ ഇപ്പോഴും എനിക്ക് പറയുന്ന, ഞാൻ അതിൽ പറയുന്ന പോയിന്റ് ഓക്കെ, നിയമവശം അവിടെ നിൽക്കട്ടെ, എങ്കിലും പ്രതിമ ഞാൻ പറയുന്നത് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ്. ആ ഫ്രീ കിക്ക് എടുക്കുന്നത് ഇപ്പൊ നേരത്തെ താങ്കൾ തന്നെ റോൾ മോഡൽ എന്ന വാക്കുകളൊക്കെ, മലയാളിയെ ബഹുമാനിക്കുകയും നമ്മൾ പരസ്പരം നടക്കുന്ന പന്തുകളി, ലോകമെമ്പാടും നടക്കുന്ന പന്തുകളി കാണുന്നതോട് ഫ്രീ കിക്ക് കിട്ടിയാൽ സ്വാഭാവികമായും ഡിഫൻസീവ് ടീം ഡിഫൻഡ് ചെയ്യുന്ന ടീം ഗോള് റഫറി വിസിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവര് ചൊല്ലി. ഇനി ഉണ്ടാകാനിടയുള്ള എല്ലാ ചർച്ചകളും ഇതിന്റെ അനുബന്ധ വിവാദങ്ങളെല്ലാം ഏത് രീതിയിൽ ഈ സംഭവം ഏത് രീതിയിൽ ഡെവലപ്പ് ചെയ്താലും ഏത് രീതിയിൽ വികസിച്ചാലും റഫറിയുടെ എന്താണ്, റഫറി അവിടെ യഥാർത്ഥത്തിൽ റഫറി പ്രവർത്തിച്ചത് എന്തായിരുന്നു, റഫറിയുടെ തീരുമാനം എന്തായിരുന്നു, ഈ ചർച്ച തുടരുകയാണ്. സുനിൽ ഛത്രി, ഹോം സ്റ്റാൻഡും തമ്മിലുള്ള ഒരു ഡിഫറൻസ് വരുന്നു. ഇപ്പൊ തന്നെ ഇവിടെ ബംഗളൂരുവിന്റെ ആരാധകര് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് നേരെ നോക്കിയിട്ട് ആംഗ്യം കാണിച്ച് അവിടെ ഒരു എന്തൊരു എക്സ്ചേഞ്ച് ഓഫ് വേർഡ്സ് നടക്കുന്നത് കാണാം. ഇത് ഇതാണ് ഇതേ ചൊല്ലിയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ആശങ്കയുടെ കുറച്ച് ആശങ്കയാണ്. ഇതിന് ശേഷം ഇനി ബംഗളൂരുവിലെ സ്റ്റേഡിയത്തിൽ ആ സ്റ്റേഡിയത്തിന്റെ പരിസരത്ത് നടക്കാനിടയുള്ള അനുഷ്ഠാനം അതൊക്കെ ഒഴിവാക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞു. കാരണം ആ ഒരു തർക്കം അടുത്തേക്ക് വരികയാണ്. ഇത് സി 10,000 ആളുകളാണ് ശ്രീ കണ്ഠീരവ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ ഇപ്പോഴും ഉള്ളു. കഴിഞ്ഞ മാച്ചിന്റെ ഇടയ്ക്ക് നടന്ന സംഭവങ്ങൾ നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ മാച്ചിന്റെ അവസാന ഘട്ടത്തിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുകയും ഇത് സംഭവിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പ്രത്യേകിച്ചും സംയമനം പാലിക്കേണ്ടതാണ്.